ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വയനാടൻ സ്പെഷ്യൽ ബീഫ് റോസ്റ്റാണ്. അപ്പോൾ ഇതിനായിട്ട് ഒരു 2 കിലോ ബീഫ് എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ബീഫാണ് ഇത്. നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വയനാട് പീരിയയിലുള്ള അമോക ഫാംസിലെ കിച്ചണിലാണ്. ഇവിടെ ഉഷചേച്ചിയാണ് നമുക്കിത് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ചെറുതായി കട്ട് ചെയ്ത ബീഫ് കഷ്ണങ്ങൾ നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. ഒരു 5-6 പ്രാവശ്യം വെള്ളമൊഴിച്ച് നല്ലോണം കഴുകി ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം. ഇനി ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ബീഫ് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം കുക്കറിലിട്ടിട്ട്. അപ്പോൾ അതിന് മുന്നേ ഇതിലുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 3 തക്കാളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. ഇത് 2 കിലോ ബീഫിനുള്ള കണക്കാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചുമന്ന മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈകൊണ്ടാണ് മിക്സ് ചെയ്ത് ചെയ്യുന്നത്. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ തക്കാളിയും മസാലയൊക്കെ ബീഫിൽ നല്ലോണം പിടിക്കും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 8-9 വിസിൽ വേണ്ടി വരും ഇത് വെന്ത് കിട്ടാനായിട്ട് കുക്കറിൽ. നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ബീഫ് വേവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ബാക്കി ചേരുവകളൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇതിനായിട്ടൊരു 6 ഉള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്, പിന്നെ ഒരു 50 ഗ്രാം ഇഞ്ചി. ഇപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതിയാവും. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മിക്സിയിൽ ചതച്ചെടുത്തു. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിൽ നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 6 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ. ഇനി അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേഗം വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണമായിട്ട് വഴറ്റുക. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റിക്കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 4 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് സ്പൂണിൻ്റെ സൈസ്. മസാല നല്ലോണം പിടിക്കുന്ന വരെ നമുക്കിത് നമുക്ക് വഴറ്റി കൊടുക്കാം. എല്ലാ സ്പൈസസും മസാലയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫും മസാലയും നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് കുക്ക് ചെയ്യുമ്പോൾ, എന്നാലും കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്ത് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിക്കൊത്ത് കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വയനാടൻ ബീഫ് റോസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഉഷ ചേച്ചി. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കൂ. താങ്ക് യു.